നമുക്കറിയാം ഭൂമിയിലെ ജീവികളിൽ വിവേചന ബുദ്ധിയുള്ള ഏക ജീവി മനുഷ്യനാണ്. മാനസികവും സാംസ്കാരികവുമായ പുരോഗതി പ്രാപിച്ച മനുഷ്യൻ ഇന്ന് ഭൂമിയിലുള്ള മറ്റേതൊരു ജീവജാലത്തെക്കാളും മാനസിക വളർച്ച കൈവരിച്ചിരിക്കുന്നു. ഭൂമിക്ക് പുറത്ത് ശൂന്യാകാശത്തിലും ചന്ദ്രനിലും വരെ മനുഷ്യൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുമുണ്ട്. ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്യുന്ന ഏക ജീവിയും മനുഷ്യൻ തന്നെ. യന്ത്രങ്ങളുടെ നിർമ്മാണവും മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണ്. മനുഷ്യൻ ഉണ്ടായത് ആഫ്രിക്കയിലാണെന്നാണ് ചില ശാസ്ത്രീയമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യത്തിൽ ഇന്ന് മറ്റഭിപ്രായങ്ങളില്ല എങ്കിലും ആദിമ മനുഷ്യൻ എങ്ങനെ വംശനാശന ഭീഷണിയെ അതിജീവിച്ചുവെന്നും ആഫ്രിക്കയിൽ നിന്ന് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എങ്ങനെ വ്യാപിച്ചു എന്നുമുള്ള കാര്യത്തിൽ ഇന്നും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കുരങ്ങിൽ നിന്ന് പരിണമിച്ചതാണ് മനുഷ്യവർഗമെന്ന തെറ്റായ സിദ്ധാന്തമായാണ് കൂടുതൽ പേരും കരുതുന്നത്. ജീനുകളിൽ സാദൃശ്യമുണ്ടെങ്കിലും മനുഷ്യൻ നരൻ എന്ന ജീവിയിൽ നിന്ന് പരിണമിച്ചതാണെന്നും ഇക്കൂട്ടർ വാദിക്കുന്നുമുണ്ട്. നമ്മൾ മനുഷ്യൻ്റേത് പോലെയുള്ള ചുണ്ടുകളുമായി ഓസ്ട്രേലിയൻ തീരത്ത് കണ്ടെത്തിയ ഒരു ജീവിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ഈയിടെയാണ് ഈ അസാധാരണമായ ജീവി ഒഴുകിയെത്തിയത്. ബീച്ചിൽ നടക്കാനിറങ്ങിയ ഒരാൾ വീഡിയോ പകർത്തി ഫേസ്ബുക്കിലിട്ടതോടെ ജീവി ഏതാണെന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഡ്രൂലാംബട്ട് എന്ന വ്യക്തി നടക്കാനിറങ്ങിയപ്പോഴായിരുന്നു ഈ ജീവിയെ ആദ്യമായി കാണുന്നത്. ലാംബട്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുകയും ഈ വീഡിയോ ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ച ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയുമായിരുന്നു. ബോണ്ടി ബീച്ചിൽ ഇന്ന് ഒഴുകിയെത്തിയ വിചിത്രവും അന്യഗ്രഹജീവിയെ പോലുള്ളതുമായ ഈ ജീവിയെ ആർക്കെങ്കിലും അറിയാമോ എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ലാംബട്ട് വീഡിയോ പങ്കുവച്ചത്. മനുഷ്യൻ്റെതിന് സമാനമായ ചുണ്ടുകളും സ്രാവിൻ്റേതുപോലുള്ള തൊലിയുമാണ് ജീവിയുടെ രൂപം. കഴിഞ്ഞ 20 വർഷമായി താൻ ബോണ്ടിയിൽ താമസിക്കുന്നുണ്ടെന്നും ഇതുവരെയും ഇങ്ങനെയൊരു ജീവിയെ കണ്ടിട്ടില്ലെന്നുമാണ് ലാംബട്ട് പറയുന്നത്. ഈ ജീവിക്ക് മനുഷ്യരുടേതുപോലുള്ള ചുണ്ടുകളുണ്ട്. തൊലിയും വാലും കണ്ടപ്പോൾ ഇത് സ്രാവാണെന്നാണ് താൻ ആദ്യം കരുതിയതെന്നും ലാംബട്ട് പറയുന്നു. എന്നാൽ ഇത് അന്യഗ്രഹജീവിയാണെന്ന അഭിപ്രായമൊന്നും ആരും തന്നെ പങ്കുവെക്കുന്നില്ല. വാലും ചിറകും നഷ്ടപ്പെട്ട മത്സ്യം തന്നെയാകും ഇതെന്നാണ് പലരും പറയുന്നത്. വിചിത്ര രൂപത്തിലുള്ള ജീവികൾ കടൽ തീരത്ത് അടിയുന്നത് അപൂർവ സംഭവമല്ലെന്നും മറ്റു പലരും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്.